സിപിഎമ്മിന് ഏകദേശം 33,000 ബ്രാഞ്ചുകൾ ഉണ്ടെന്നാണ് കണക്ക്. പഴയ ഇരുമ്പു മറകളിൽ എവിടെയൊക്കെയോ വിള്ളൽ വീണിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ സമ്മേളനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നത് തടയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ചർച്ചകൾക്കൊപ്പം ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് സമ്മേളനങ്ങളെ ചൂടുപിടിപ്പിച്ചത്. സമ്മേളന കാലത്തുണ്ടായ സീതാറാം യെച്ചൂരിയുടെ വിയോഗം തെല്ലൊന്നുമല്ല അണികളെ നിരാശയിലാക്കിയത്. എങ്കിലും സമ്മേളനത്തിന്റെ ആവേശത്തെ ഇത് കെടുത്തിയിട്ടില്ല. സംസ്ഥാനത്തെ സിപിഎം രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ വിവാദങ്ങളെല്ലാം ബ്രാഞ്ച് സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടി വന്ന കാരണം, PV അൻവർ MLA ആരോപണങ്ങൾ, പാർട്ടി നേതാക്കളുടെ പെരുമാറ്റം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകുവാനുള്ള കാരണം, ഇസ്ലാമിക് തീവ്രവാദ വിഷയത്തിൽ പി ജയരാജന്റെ പ്രസ്താവന, വിഭാഗീയതയുടെ ഇരയാണ് താനെന്ന കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന CKP പത്മനാഭന്റെ ആരോപണം തുടങ്ങിയ വിഷയങ്ങൾ ഇഴകീറിയാണ് ബ്രാഞ്ച് യോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയണമെന്ന ആവശ്യവും പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഉയർന്നിരുന്നു. അടിയന്തിരമായി ഇടപെട്ട് പരസ്യ പ്രസ്താവനകളിൽ നിന്ന് അൻവറിനെ പാർട്ടി വിലക്കിയത് ഈ സമ്മേളനങ്ങളിലെ ഇത്തരം ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ഈ സമ്മേളന കാലത്ത് കണ്ണൂരിൽ പാർട്ടി നേരിടുന്നത് ഇതുവരെയില്ലാത്ത വിഭാഗീയതയായിരുന്നു. നേതാക്കൾക്കിടയിലെ പടലപ്പിണക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും പലയിടത്തും സമ്മേളനങ്ങൾ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് വരെ കൊണ്ടെത്തിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാടായ മൊറാഴയിലടക്കം പലയിടങ്ങളിലും ബഹിഷ്കരണങ്ങളും സമ്മേളന തീയതി മാറ്റിവെക്കേണ്ടി വന്നതും കണ്ണൂരിന്റെ CPM ചരിത്രത്തിൽ തന്നെ അപൂർവമായിരുന്നു. പയ്യന്നൂർ കാരയിലെ 3 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് കടുത്ത വിഭാഗീയത മൂലം പലതവണ മാറ്റിവെക്കേണ്ടി വന്നത്. വിഭാഗീയത നിലനിൽക്കുന്ന കാര പ്രദേശത്തെ CPM പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് ഒരു വിഭാഗം പാർട്ടിക്കെതിരെ തിരിഞ്ഞത്. പ്രശ്നത്തിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമാകാതെ വന്നതോടെ കാര വെസ്റ്റ്, കാര നോർത്ത്, കാര സൗത്ത് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് തീരുമാനിച്ച സമയത്ത് നടക്കാതെ പോയത്. പാർട്ടിയുടെ അധീനതയിലുള്ള സഹകരണ സ്ഥാപനത്തിൽ നടന്നതായി പറയപ്പെടുന്ന സാമ്പത്തിക തിരുമറിയെ തുടർന്ന് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയ ആളെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കിയതിൽ പയ്യന്നൂർ കണ്ടോത്ത് പയ്യഞ്ചാൽ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ വിമർശനവും പോസ്റ്റർ പ്രചരണവും നടന്നത് വലിയ ചർച്ചയായിരുന്നു. എന്തായാലും എല്ലാ അഭിപ്രായ ഭിന്നതയും എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതിനാണ് ഈ ഘട്ടത്തിൽ CPM പ്രഥമ പരിഗണന നൽകുന്നതും.